ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പൊറിഡ്ജിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അത് സാധാരണ ഓട്സൊക്കെ നമുക്കൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് സാധാരണ. അപ്പോൾ ഇത് ഞാൻ സീഡ്സ് ആൻഡിന് അടിച്ച് വെച്ചിട്ടാണ് ചെയ്തത്. പ്രത്യേകിച്ച് സീഡ് സൈക്ലിങ്ങൊക്കെ ഫോളോ ചെയ്യുന്ന ലേഡീസിന് നല്ലതായിരിക്കും ഈ റെസിപ്പി കേട്ടോ. സാധാരണ ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടമായില്ല. പിന്നെ അതിലുള്ള കുറച്ചൊരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയപ്പം അടിപൊളിയായിട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ലോ കാർബിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഷുഗറൊന്നും ചേർത്തിട്ടില്ലാത്ത ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശദമായ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ മത്തങ്കുരുവും ഫ്ലാക്സീഡും വെച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ബദാം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് സീഡ്സ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പൊടി നമുക്കൊരു ചായപാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഞാൻ നല്ലൊരു വലിയൊരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ജീരകം പൊടിച്ചതും പിന്നെ കരിഞ്ചീരകവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ ഇത് തനിയെ ചെയ്തപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കണം. കൂടുതൽ വേവിക്കൊന്നും വേണ്ട. ഒരു കഞ്ഞിയുടെ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഓട്സൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കുറുക്ക് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഫ്ലാക്സീഡ് ഉള്ളത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കൊഴുപ്പായി കിട്ടും. ഇനി ചൂടാറുമ്പോൾ ഒന്നുകൂടെ കട്ടിയായി വരും കേട്ടോ. ഇത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ക്രാൻബെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗറൊന്നുമില്ലാതെ ഉണക്കിയെടുത്ത ക്രാൻബെറി എനിക്ക് ഡേറ്റ്സ് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തിന്നു നോക്കിയിട്ട് ഷുഗറില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിച്ചാൽ മതി. നോർമലി ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കിട്ടുന്നതിലൊക്കെ ഷുഗർ ചേർത്തിട്ട് ഉണക്കിയെടുത്തതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇങ്ങനെ ടേസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കുടിച്ചത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടോ. പ്രത്യേകിച്ച് ഇതിലിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് തനിയെ തിന്ന് നോക്കുമ്പം നമുക്കൊരു പുളിയെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു പൊറിഡ്ജിൽ നമുക്ക് ഇതിലിങ്ങനെ ഓരോ സ്പൂണും കോരി കഴിക്കുമ്പോൾ ഒരെണ്ണൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കാത്തതുകൊണ്ട് ആ ഒരു ഡ്രൈ ഫ്രൂട്ടിനൊരു നല്ലൊരു മധുരം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അതിനൊരു പ്രത്യേക രുചി തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോർമലി ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് ഇത്. രാത്രി കഴിക്കണ്ട, രാവിലെ അല്ലെങ്കിൽ അല്ലാത്ത നേരങ്ങളിൽ കഴിക്കണം നല്ലത്. പിന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. ന്യൂട്രീഷൻ റിച്ച് ആയതുകൊണ്ട് തന്നെ പിന്നെ സീഡ്സിൽ ഒമേഗ 3 അതേപോലെ പത്തങ്കുരു ആണെങ്കിൽ സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയത്തേക്ക് വിശക്കമൊന്നുമില്ല. അത്യാവശ്യം ഫാറ്റൊക്കെ കിട്ടുന്ന ഒന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് തടുക്ക വറുത്തിട്ടിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ആ നിങ്ങൾക്ക് ഇത് തണുക്കാനായിട്ട് വെക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നോർമൽ മിൽക്ക് പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് അധികം റെക്കമെൻഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ഇതൊന്ന് കട്ടി കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഈ ഒരു പോറിഡ്ജിലേക്ക് കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ അപ്പോൾ ബൈ.